നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓരോ ദിവസം കഴിയും തോറും ഇന്ത്യ നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പല ആയുധങ്ങളും ഇന്ത്യ തന്നെ തദ്ദേശീയമായി ഉണ്ടാക്കുന്നുണ്ട്. പല രാജ്യങ്ങളും അത് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയെ സമീപിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പദ്ധതികളും മറ്റുള്ള രാജ്യങ്ങളുമായും നയതന്ത്ര നീക്കങ്ങളും ചർച്ചകളെല്ലാം തന്നെ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഫ്രാൻസിലെത്തും. പ്രധാന ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിൽ റഫാൽ ഇടപാട് പ്രധാന അജണ്ടകളിൽ ഒന്നായിരിക്കുമെന്നാണ് പ്രതിരോധ ഉദ്യോഗസ്ഥർ അടക്കം പറഞ്ഞിരിക്കുന്നത്. ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചയിൽ റഫാൽ ഇടപാടിനുള്ള അന്തിമ വിശദമായ ഓഫർ ഫ്രാൻസ് സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ചയെന്നും അവർ പറഞ്ഞു. 26 റഫാൽ മറൈൻ ജെറ്റ് ഇടപാടിനുള്ള അന്തിമ വില വിവരം ഫ്രാൻസ് ഇന്ത്യക്ക് സമർപ്പിച്ചു. നിർദ്ദിഷ്ട കരാറുമായി ബന്ധപ്പെട്ട് നടന്ന കൂടുതൽ ചർച്ചകൾക്ക് ശേഷം വലിയ വിലക്കുറവ് ഫ്രാൻസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. INS വിക്രാന്ത് വിമാനവാഹിനി കപ്പലിലും വിവിധ താവളങ്ങളിലും വിന്യസിക്കുന്നതിന്റെ 26 റഫാൽ മറൈൻ ജെറ്റുകൾ വാങ്ങുന്നതിനുള്ള കരാറാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒപ്പുവെച്ചത്. കഴിഞ്ഞ ആഴ്ച ഇന്ത്യയുമായുള്ള ചർച്ചകൾക്ക് അന്തിമ രൂപം നൽകാൻ ഫ്രഞ്ച് സംഘം ഡൽഹിയിൽ എത്തിയിരുന്നു. ഈ സമയത്തും ഇതുമായി ബന്ധപ്പെട്ട് ഇരുപക്ഷവും ചർച്ചകൾ നടത്തിയിരുന്നു. തിങ്കളാഴ്ച പാരീസിൽ ആരംഭിക്കുന്ന ഇന്ത്യ ഫ്രാൻസ് സ്ട്രാറ്റജിക് കൂടിക്കാഴ്ചയ്ക്കായിട്ടാണ് അജിത് ഡോവൽ ഇന്ന് ഫ്രാൻസിലെത്തുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്കിടയിൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നേക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ആക്രമണശേഷി ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന നാവികസേനയെ സംബന്ധിച്ചിടത്തോളം കരാർ വളരെ പ്രധാനപ്പെട്ടതാണ്. വിമാനത്തിൽ തദ്ദേശീയ ആയുധങ്ങൾ സംയോജിപ്പിക്കാൻ ഫ്രാൻസിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. വിഷ്വൽ റേഞ്ച് മിസൈലുകൾക്ക് പുറമെ ആസ്ട്രയും രുദ്ര വികിരണ പ്രതിരോധ മിസൈലുകളും ഇതിൽ ഉൾപ്പെടുത്തും. ഈ സാമ്പത്തിക വർഷാവസാനത്തോടെ ചർച്ചകൾ പൂർത്തിയാക്കി കരാർ പൂർത്തിയാക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. നിലവിലുള്ള റഷ്യൻ MiG-29K യുദ്ധവിമാനങ്ങൾക്ക് പകരമായി ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധവിമാന കപ്പലുകൾക്ക് ഈ പദ്ധതി പ്രധാനമാണ്. കരാർ നടപ്പിലായ ഡസാൾട്ട് ഏവിയേഷനിൽ നിന്നുള്ള റഫാൽ മറൈൻ ജെറ്റുകൾ നിലവിൽ വിന്യസിച്ചിരിക്കുന്ന MiG-29 വിമാനങ്ങൾക്ക് പകരമാകും. ഇത് സമീപ വർഷങ്ങളിൽ ഒരു ഫ്രഞ്ച് പ്രതിരോധ നിർമ്മാതാവിൽ നിന്ന് ഇന്ത്യ നടത്തുന്ന 2-ാമത്തെ വലിയ യുദ്ധക്കപ്പൽ ഇടപാട് ആയിരിക്കും. ഒറ്റ സീറ്റുള്ള 22 റഫാൽ മറൈൻ വിമാനങ്ങളും 4 ഇരട്ട സീറ്റുള്ള ട്രെയിനർ പതിപ്പുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ നാവികസേനയ്ക്ക് വിമാനങ്ങളുടെയും അന്തർവാഹിനികളുടെയും ക്ഷാമം നേരിടുന്ന സമയത്താണ് ഏറ്റെടുക്കൽ ചർച്ചകൾ വരുന്നത്. അതിന്റെ ആവശ്യകതകൾ നിറവേറ്റേണ്ടതിന്റെ അടിയന്തര പ്രാധാന്യം ഊന്നിപ്പറയുന്നു. ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇതിനകം തന്നെ വാങ്ങലിന് അനുമതി നൽകിയിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ നാവിക ആയുധ ശേഖരത്തിന് ഗണ്യമായ ഉത്തേജനത്തിന് വഴിയൊരുക്കും. ഇന്ത്യ തങ്ങളുടെ വിമാന നിർമ്മാണ വ്യവസായം വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ നിലവിലെ ക്രമത്തിൽ മേക്ക് ഇൻ ഇന്ത്യ ഘടകങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യയും ഫ്രാൻസും ചർച്ചകൾ നടത്തി വരികയാണ്. യുദ്ധവിമാനം വാങ്ങുന്നതിന് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകിയിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്കും അതോടൊപ്പം നാവികസേനയ്ക്കും കരുത്തേകുമെന്നാണ് വിലയിരുത്തൽ. Thank you.